Hi everyone, welcome back to our YouTube channel. I am Marina Piraji. This is Eureka Crash Course Academy. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് പ്രസിഡൻസ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. കാരണം എം ഡി എസ് എക്സാം വരുന്നു, ഒക്ടോബർ 5 തൊട്ട് എം ഡി എസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ, ആദ്യമേ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ജസ്റ്റ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ദ ലീഡർ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റ് ആണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റ് ആണ് ആർട്ടിക്കിൾ 75 പറയുന്നുണ്ട് നമുക്കൊരു പ്രൈം മിനിസ്റ്റർ വേണം, പിന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 78 എന്താണ് പറയുന്നത്? ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ആൻഡ് നാഷണൽ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടോട്ടൽ നമുക്ക് 15 പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ ആരുടെയൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണത്തിന് ശേഷം ആകെ 13 ദിവസം മാത്രം ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. അദ്ദേഹത്തെയും കൂടെ കൂട്ടി നമുക്ക് ടോട്ടൽ 15 പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോഡ് പഠിക്കാം. ഇതാണ് കോഡ്. ജവാനായ ലാൽ ഇന്ന് MCAക്ക് പഠിക്കുന്ന RSSകാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ ഗുജറാത്തിൽ പോയി മൻമോഹനെ മോടിയാക്കി. ഇതാണ് കോഡ്. ഈ കോഡ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഓർഡർ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ജവാനായ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് ജവാനായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 1947 to 1964 വരെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയും ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, 4 times ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നത് അദ്ദേഹം. എന്ന് തൊട്ടാണ്? 47 to 64. അതുപോലെ തന്നെ, സോറി, ഇത് ടോട്ടൽ ആണ്. 47 to 52, ദെൻ 52 to 57, ദെൻ 57 to 62, ദെൻ 62 to 64. ഇത്രയും കാലം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആകെ 13 ദിവസം മാത്രം ഗുൽസാരിലാൽ നന്ദ ഇരുന്നു. പക്ഷെ അത് വേണ്ട, ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി. എത്ര 2 തവണ നമ്മുടെ ഇൻട്രീം പ്രസിഡന്റ് ആയിട്ടിരുന്ന ആരാണ്, പ്രസിഡന്റ് അല്ല സോറി, പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് കോഡ് ഓർത്ത് വെച്ചാൽ മതി. ലാൽ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 1964 to 1966 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓക്കെ, ഇന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. നമ്മുടെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹവും 4 times ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. ഓക്കെ, ആദ്യമേ 66 to 67, ദെൻ 67 to 71, ദെൻ 71 to 77, ദെൻ 1980 to 84. ഇത്രയും നാള് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ദെൻ എം സി എന്ന് പറഞ്ഞാൽ 3 പേരെയാണ് ഉദ്ദേശിച്ചത്. MCI ആരൊക്കെയാണ്? മൊറാജി, ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മൊറാജി, ചരൺജി ആൻഡ് ഇന്ദിരാജി. ഓക്കെ, മൊറാജി, ചരൺജി ആൻഡ് ഇന്ദിരാജി. ഓക്കെ, മൊറാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊറാജി ദേശായിയാണ്. അദ്ദേഹം 77 to 79 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. നെക്സ്റ്റ് വൺ, ചരൺജി. ചരൺജി എന്ന് ഉദ്ദേശിക്കുന്നത് ചൗധരി ചരൺ സിംഗിനെയാണ് ചരൺജി എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 79 to 80 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, ഇന്ദിരാജി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. 80 to
84. ഓക്കേ ആണല്ലോ. നെക്സ്റ്റ് വൺ, എം സി എക്ക് പഠിക്കുന്ന ആർ എസ് എസ്, ആർ എസ് എസ് എന്ന് ഉദ്ദേശിക്കുന്ന എഗെയിൻ മൂന്ന് പേരെയാണ്, ആർ എസ് എസ്, രാജീവ്, ദെൻ സിംഗ്, ദെൻ ശേഖർ. ഓക്കെ ആണല്ലോ. രാജീവ് എന്ന് ഉദ്ദേശിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹം ടു ടൈംസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. 84 to 89 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. നെക്സ്റ്റ് വൺ സിംഗ്, സിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന വി പി സിംഗ് ആണ്. അദ്ദേഹം 89 to 90 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. നെക്സ്റ്റ് വൺ ശേഖർ, ചന്ദ്രശേഖറിനെയാണ് ശേഖർ എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 90 to 91 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓക്കെ ആണല്ലോ. ആർ എസുകാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ, റാഗ് എന്ന് ഉദ്ദേശിക്കുന്ന എഗെയിൻ മൂന്ന് പേരെയാണ് റാഗ്. ആരൊക്കെയാണ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. റാവുജി, റാവുജി, അടൽജി, അടൽജി, ദെൻ ഗൗഡാജി. ഗൗഡാജി, റാവുജി എന്ന് ഉദ്ദേശിക്കുന്ന പി വി നരസിംഹറാവു ആണ്. അദ്ദേഹം 91 to 96 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അടൽജി, അദ്ദേഹം 3 times നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. 96 to ആദ്യമേ ഒരു 16 ദിവസം. എഗെയിൻ അദ്ദേഹം 98 to 99 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. എഗെയിൻ 99 to 2004 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഗൗഡാജി, ഗൗഡാജി എന്ന് ഉദ്ദേശിക്കുന്ന എച്ച് ഡി ദേവഗൗഡയാണ്. അദ്ദേഹം 96 to 97 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ. റാഗ് ചെയ്യാൻ ഗുജറാത്തിൽ, ഗുജറാത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഐ കെ ഗുജറാളാണ്. ഐ കെ ഗുജറാളാണ് ഗുജറാത്തിൽ നിന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എത്ര കൊല്ലമാണ് ഇരുന്നത്? അദ്ദേഹം 97 to 98 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പോയി, പോയി എന്ന് ഉദ്ദേശിക്കുന്നത് വാജ്പേയി ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വാജ്പേയി 3 times നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ആദ്യമേ ആകെ 16 ദിവസം ഇരുന്നുള്ളൂ. നെക്സ്റ്റ് 98 to 2004 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയി. ദെൻ മൻമോഹനെ, മൻമോഹനെ എന്ന് ഉദ്ദേശിക്കുന്നത് മൻമോഹൻ സിംഗിനെയാണ്. അദ്ദേഹം 2 times നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഫുൾ ടേം കംപ്ലീറ്റ് ആയി, ഫുൾ 5 times കംപ്ലീറ്റ് ആക്കിയിട്ട് എഗെയിൻ റീ ഇലക്റ്റഡ് ചെയ്ത ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം 2004 to അദ്ദേഹം 2004 to 2014 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ മോദി, മോഡിയാക്കി, മോഡിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 2014 തൊട്ട് സ്റ്റിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ കോഡ്. ജവാനായ ലാൽ ഇന്ന് എം സി എക്ക് പഠിക്കുന്ന ആർ എസ് എസ് കാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ ഗുജറാത്തിൽ പോയി മൻമോഹനെ മോഡിയാക്കി. ഇതാണ് കോഡ്. ഈ ഒരു കോഡിനകത്ത് നമുക്ക് ജസ്റ്റ് എല്ലാവരുടെയും ഒരു ഓർഡർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോരുത്തരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. ആദ്യമായിട്ട് ഓഫീസിൽ ഇരിക്കെ അന്തരിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ 1929 ലാഹോർ സെക്ഷനിൽ, ലാഹോർ സെക്ഷനിൽ ഐ എൻ സിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹമായിരുന്നു. ഓക്കെ ആണല്ലോ. ജവഹർലാൽ നെഹ്റു ആണ് 1929 ലാഹോർ സെക്ഷനിലെ പ്രസിഡന്റായിട്ടിരുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ്, നാഷണൽ ഹെറാൾഡ് എന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നവംബർ 14 ആണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ജയിലിൽ വെച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ജയിലിൽ വെച്ച് എഴുതുന്ന ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ബുക്കാണ് ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം മൈ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ആൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ്സ് ഫ്രീഡം. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയത്തിന്റെ പേര് ശാന്തിവൻ, ശാന്തിവൻ എന്നാണ് അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയത്തിന്റെ നെയിം. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് വൺ ഗുൽസാരിലാൽ നന്ദ. ഞാൻ പറഞ്ഞു ഗുൽസാരിലാൽ നന്ദ ഫസ്റ്റ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ആകെ 13 ദിവസം മാത്രം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, നെക്സ്റ്റ് വൺ ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹം 64 to 66 ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ സ്ലോഗൻ ആണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്ലോഗൻ ആണ്. എപ്പോഴാണ്? ഇൻഡോ പാക് വാറിന്റെ സമയത്ത്. ഇൻഡോ പാക് വാർ 1965 ആണ്. ഇൻഡോ പാക് വാറിന്റെ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇൻഡോ പാക് വാറിന്റെ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഇൻഡോ പാക് വാറിന്റെ സമയത്തെ പ്രസിഡന്റ്. ഓക്കെ ആണല്ലോ, മറന്നുപോയോ? എല്ലാവരും മറന്നുപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ തഷ്കന്ത് എഗ്രിമെന്റ് ഒപ്പിട്ടത് ആരാണ്? തഷ്കന്ത് എഗ്രിമെന്റ് ഒപ്പിട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനും കൂടെ ചേർന്നാണ്. തഷ്കന്ത് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. തഷ്കന്ത് എഗ്രിമെന്റ് എന്നാണ്? ടെൻത് ജാൻവരി 1966 ആണ്. ഡേറ്റ് ഒക്കെ ഓർമ്മയിരിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. 10th January 1966 തഷ്കന്ത് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. പിറ്റേ ദിവസം 11th January അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി. ഒള്ളി പി എം ഡയഡ് എബ്രോഡ് ഡ്യൂറിംഗ് ആൻ ഒഫീഷ്യൽ ടൂർ. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയമാണ് വിജയഘട്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഗുൽസാരിലാൽ നന്ദ. ഞാൻ പറഞ്ഞു ആകെ 2 വട്ടം 13 ദിവസം മാത്രം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. ആദ്യത്തെ ആരുടെ മരണത്തിന് ശേഷമായിരുന്നു? നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു മരണത്തിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തി ഗുൽസാരിലാൽ നന്ദയാണ്. അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ച ശേഷവും പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. നമ്മുടെ ആക്ടീവ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അയൺ ലേഡി ഓഫ് ഇന്ത്യ. അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, 1966 to 1977 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ വധിക്കപ്പെടുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 19 sorry ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആയ നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആയ നവംബർ 19 നമ്മൾ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയിട്ട് ആഘോഷിക്കും. നാഷണൽ ഇന്റഗ്രേഷൻ ഡേ നവംബർ 19. അതുപോലെ തന്നെ തെറ്റിപ്പോലെ ഒക്ടോബർ 31 എന്താണ്? നാഷണൽ യൂണിറ്റിയുടെ ഇന്റഗ്രേഷൻ ഡേയും യൂണിറ്റിയുടെയും തിരിഞ്ഞു പോവല്ല. നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേയെ നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? നാഷണൽ ഇന്റഗ്രേഷൻ ഡേ. അതുപോലെ ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആരുടെ ബർത്ത്ഡേ ആണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത്ഡേ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അദ്ദേഹം അയൺമാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അയൺമാൻ ഓഫ് ഇന്ത്യ, അതുപോലെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ടും നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ നമ്മൾ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയിട്ടും ആഘോഷിക്കുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് അറ്റ് പൊക്രാൻ അത് ആരുടെ സമയത്താണ്? ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് അറ്റ് പൊക്രാൻ 1974 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ആ ന്യൂക്ലിയർ ബോംബിന്റെ പേരെന്തായിരുന്നു? സ്മൈലി
സ്മൈലിംഗ് ബുദ്ധ എന്നാണ് ആ ന്യൂക്ലിയർ ബോംബിന്റെ പേര്. ഇന്ത്യ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതാരായിരുന്നു, ആരുടെ സമയത്തായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1984ലെ ഗോൾഡൻ ടെമ്പിളിലെ ടെററിസ്റ്റുകാർക്കെതിരെ നിയോഗിച്ച കമാൻഡോ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതുപോലെ തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെന്റിനെ പറയുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ 1976 അത് ആരായിരുന്നു ഇനാക്ട് ചെയ്തത്? INC ആണ്, ഹെഡ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ, മൊറാർജി ദേശായി. മൊറാർജി ദേശായി 1977 to 1979 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓൾഡസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഓൾഡസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് മൊറാർജി ദേശായി. 81 വയസ്സായിരിക്കുകയാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്നത്. ആദ്യമായിട്ട് ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും കൂടെയാണ് മൊറാർജി ദേശായി. അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ നിയോഗിച്ചത് മൊറാർജി ദേശായിയാണ്. മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് മണ്ഡൽ കമ്മീഷൻ. ഹെഡ് ചെയ്തത് VP മണ്ഡലാണ്. ആ മണ്ഡൽ കമ്മീഷൻ നിയോഗിച്ചത് മൊറാർജി ദേശായിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേരാണ് അഭയഘട്ട്. അഭയഘട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ചരൺ സിംഗ് 28 July 1979 to 80 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയാണ് ചരൺ സിംഗ്. ഓക്കെ, അദ്ദേഹം ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യൻ പെസൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കർഷകർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് എന്താണ് സഹായം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്നത് ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യൻ പെസൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിട്ടുപോയി. മൊറാർജി ദേശായി അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനി എന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ പാകിസ്ഥാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ നിഷാനി പാകിസ്ഥാൻ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് മൊറാർജി ദേശായി. ഓക്കെ ആണല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ചരൺ സിംഗ് ആണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യാസ് പെസൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ ഡിസംബർ 23 നമ്മൾ എന്താണ് നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിസാൻ ദിവസമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്സ് ആണ് ഇന്ത്യാസ് എക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, എക്കണോമിക് നൈറ്റ് മെയർ ഓഫ് ഇന്ത്യ, ഇസ് കോസ് ആൻഡ് കേസ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ചരൺ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര് കിസാൻഗട്ട് എന്നാണ്. ഓക്കെ, എഗെയിൻ ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു 1980 to 84. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ രാജീവ് ഗാന്ധി നമ്മുടെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. 40 വയസ്സായിരിക്കെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയാണ്, യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് ആര്? രാജീവ് ഗാന്ധി. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഞാൻ പറഞ്ഞു, മറന്നു പോകല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
രാജീവ് ഗാന്ധി 31 ഒക്ടോബർ 1984 to 89 ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത്. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം വന്ന പ്രൈം മിനിസ്റ്റർ ആണ് രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധി. ഓക്കെ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ ഓഗസ്റ്റ് 20 എന്താണ് നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? സദ്ഭാവന ദിവസ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ഓഗസ്റ്റ് 20 ആണ് നമ്മൾ സദ്ഭാവന ദിവസ് അല്ലെങ്കിൽ ഹാർമോണി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡെത്ത് ഡേ എന്നാണ് മെയ് 21. അദ്ദേഹത്തിന്റെ ഡെത്ത് ഡേ മെയ് 21 നമ്മൾ ആന്റി ടെററിസം ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. എന്താണ് ആന്റി ടെററിസം ഡേ? ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയത്തിന്റെ പേരാണ് വീർഭൂമി. അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയത്തിന്റെ പേരാണ് വീർഭൂമി. അതുപോലെ തന്നെ വോട്ടിംഗ് ഏജ് 21 to 18 21-ൽ നിന്ന് 18 വയസ്സിലേക്ക് മാറ്റി. ആരാണ്? രാജീവ് ഗാന്ധി. എത്രാമത്തെ അമൻമെന്റ് ആണ്? 61st Amendment Act 61st Amendment Act 1989. ഓക്കെ ആണല്ലോ, 61st Amendment Act ആണ് വോട്ടിംഗ് ഏജ് 21-ൽ നിന്ന് 18 ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇത് രണ്ടും എവിടെയാണ്? ഇത് രണ്ടും ഹൈദരാബാദിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് അല്ലെങ്കിൽ എയർപോർട്ടുകളൊക്കെ എവിടെയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ വി പി സിംഗ് 1989 to 1990 ആണ് അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് വി പി സിംഗ്. ഓക്കെ ആണല്ലോ, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് വി പി സിംഗ്. അദ്ദേഹം 1989 to 1990 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ചന്ദ്രശേഖർ. അദ്ദേഹം 1990 to 1991 ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മേരി ജയിൽ ഡയറി ആണ്. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര് ഏക്താസ്ഥൽ ആണ് അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര്. നെക്സ്റ്റ് വൺ പി വി നരസിംഹറാവു 1991 to 1996 വരെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് പി വി നരസിംഹറാവു. തെലങ്കാനയിൽ നിന്നായിരുന്നു അദ്ദേഹം വന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? പി വി നരസിംഹറാവു ആണ്. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയം ബുദ്ധ പൂർണിമ പാർക്ക്. ബുദ്ധ പൂർണിമ പാർക്ക് ഹൈദരാബാദിലെ ബുദ്ധ പൂർണിമ പാർക്കിലാണ് അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ അടൽ ബിഹാരി വാജ്പേയി. ഞാൻ പറഞ്ഞു 3 times നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ആദ്യമേ 16 May 1966 to 1st June 1996 വരെയായിരുന്നു നിന്ന് PM ഓഫ് ഷോർട്ടസ്റ്റ്, ഏറ്റവും കുറവ് ദിവസം ഇരുന്ന വ്യക്തിയാണ് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. 16 ദിവസം മാത്രമേ ആദ്യമേ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബുക്കാണ് മേരി ഏക്കാവൻ കവിതായേയും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ കാലാവധി തികച്ച ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ ഡിസംബർ 25ന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്മസ് ആണോ? ക്രിസ്മസ് ആണ്. പക്ഷേ SSC ക്ക് ഡിസംബർ 25 എന്താണെന്ന് ചോദിക്കുന്ന ക്രിസ്മസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതല്ല. എന്താണ് ഡിസംബർ 25? ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് ഗവേണൻസ് ഡേ, ഡിസംബർ 25 അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. അത് നമ്മൾ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആഘോഷിക്കും. അതുപോലെ തന്നെ കാർഗിൽ വാറിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയി. കാർഗിൽ വാറിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കെ ആർ നാരായണൻ ആയിരുന്നു കാർഗിൽ വാറിന്റെ സമയത്തെ പ്രസിഡന്റ്. ഓക്കെ, കാർഗിൽ ദിവസം എന്നായിരുന്നു? മറന്നുപോയോ? എന്നായിരുന്നു? ജൂലൈ 26
ജൂലൈ 26 ആണ് കാർഗിൽ ദിവസം. കാർഗിൽ വാറിന്റെ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയ്. അതുപോലെ തന്നെ ജയ് ജവാൻ ജയ് ജവാൻ ജയ് കിസാൻ നമുക്കറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയാണ്. പക്ഷെ ജയ് ജവാൻ ജയ് കിസാൻ കൂടെ ഒരു ജയ് വിജ്ഞാൻ, ജയ് വിജ്ഞാൻ ഇതും കൂടെ ചേർത്തു. ആര്? അടൽ ബിഹാരി വാജ്പേയ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ്? സെക്കൻഡ് ന്യൂക്ലിയർ പൊക്രാൻ ടെസ്റ്റ് 1998 കണ്ടക്ട് ചെയ്തു. അന്ന് ആരായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ? അടൽ ബിഹാരി വാജ്പേയ് ആയിരുന്നു. അത് കണ്ടക്ട് ചെയ്ത ആരാണ്? നമ്മുടെ ഫോർമർ പ്രസിഡന്റായ അടൽ ബിഹാരി വാജ്പേയും ഡോക്ടർ ആർ ചിദംബരവും കൂടെയാണ് അത് കണ്ടക്ട് ചെയ്തത്. സെക്കൻഡ് പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റിന്റെ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? അടൽ ബിഹാരിയും. ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് അറ്റ് പൊക്രാന്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു. തിരിഞ്ഞു പോവല്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേരാണ് എന്താണ്? രാഷ്ട്രീയ 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 സ്മൃതിസ്ഥൽ, രാഷ്ട്രീയ സ്മൃതിസ്ഥൽ എന്നാണ് അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എച്ച് ഡി ദേവഗൗഡ. അടുത്ത പ്രൈം മിനിസ്റ്റർ ആണ് എച്ച് ഡി ദേവഗൗഡ. അദ്ദേഹം 1996 to 1997 വരെ ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഐ കെ ഗുജറാൾ. ഐ കെ ഗുജറാൾ 1997 to 1998 വരെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ മാറ്റർ ഓഫ് ഡിസ്ക്രീഷൻ. ദ മാറ്റർ ഓഫ് ഡിസ്ക്രീഷൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര് സ്മൃതിസ്ഥൽ. അദ്ദേഹത്തിന്റെ ക്രമറ്റോറിയത്തിന്റെ പേര് സ്മൃതിസ്ഥൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ അടൽ ബിഹാരി വാജ്പേയ്. ഞാൻ പറഞ്ഞു 3 times അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. നെക്സ്റ്റ് വൺ 1998 to 2004. ഞാൻ പറഞ്ഞു കഴിഞ്ഞ മുമ്പേ പറഞ്ഞിരുന്നു, ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഹു കംപ്ലീറ്റഡ് എ ഫുൾ ടൈം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തി അടൽ ബിഹാരി വാജ്പേയ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് 2 times നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. 2004 to 2014 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. ഓക്കെ ആണല്ലോ. ആദ്യത്തെ സിഖ് പ്രൈം മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ്. അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം പ്രൈം മിനിസ്റ്റർ ആയ ഫസ്റ്റ് വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ദ ചേഞ്ചിങ് ഇന്ത്യ, ദ ക്വസ്റ്റ് ഫോർ ഇക്വിറ്റി ഇൻ ഡെവലപ്മെന്റ്. ഇതെല്ലാം മൻമോഹൻ സിംഗിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. അദ്ദേഹവും 2 times ആണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. 2014 ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നു. ഫോർത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു സേവ്ഡ് 2 consecutive tenure. 2 times തുടർച്ചയായിട്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്ററും അതിനകത്ത് 4th വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് എക്സാം വാരിയേഴ്സ്, ലെറ്റേഴ്സ് ടു മദേഴ്സ്. ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഫേമസ് ബുക്കാണ്. അതുപോലെ തന്നെ ദ ലൈഫ് ഓഫ് നരേന്ദ്രമോദി, കർമ്മയോധ ഗ്രന്ഥ്, ഫേമസ് ആണ്. കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് കർമ്മയോധ ഗ്രന്ഥ്. കർമ്മയോധ ഗ്രന്ഥ് ആരുടെ ലൈഫാണ്? നരേന്ദ്രമോദിയുടെ ലൈഫിനെ കുറിച്ചുള്ള ബുക്കാണ്. ആരാണ് അത് റിലീസ് ചെയ്തത്? അമിത്ഷാ. അമിത്ഷാ ആണ് റിലീസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്ന് എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് വീഡിയോ മാത്രം കാണുകയല്ല, കൂടുതലും നോട്ടും എടുത്ത് അതിൻ്റെ കൂടെ തന്നെ പോയിന്റ്സ് വീഡിയോ കണ്ട് ഞാൻ ഇടയ്ക്ക് പറയുന്ന പോയിന്റ്സ് ഒക്കെ കൂടെ എഴുതി പോകണം. എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഇനി അതിനകത്ത് നമുക്ക് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. അതുവരെ താങ്ക് യു, ബൈ.